Hi friends, welcome to Garam Masala, the magic spices of cooking. Pasta in tomato sauce. പലതരത്തിൽ നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാസ്ത ഇൻ ടൊമാറ്റോ സോസ്. അതിനാവശ്യമായ സാധനങ്ങൾ: പാസ്ത ഒരു കപ്പ്. ഇവിടെ ഞാൻ എൽബോ പാസ്തയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒലിവ് ഓയിൽ 1/2 ടീസ്പൂൺ, സവാള 1 എണ്ണം, ഇഞ്ചി 2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, മല്ലിയില, ടൊമാറ്റോ കിച്ചപ്പ് 2 ടേബിൾസ്പൂൺ, സോയ സോസ് 1 ടീസ്പൂൺ, ഹോട്ട് സോസ്, വേണമെങ്കിൽ ചില്ലി സോസും ഉപയോഗിക്കാം, 1 ടീസ്പൂൺ, ഗ്രീൻ പീസ് 2 ടീസ്പൂൺ, ഉപ്പ്, കുരുമുളക്. ആദ്യം നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിനായി ഒരു വലിയ പാനിൽ വെള്ളമെടുത്ത് തിളപ്പിക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലോട്ട് പാസ്തയും ചേർത്ത് വേവിച്ചെടുക്കുക. ഇതേ സമയം തന്നെ നമുക്ക് സോസ് ഉണ്ടാക്കാം. ഒരു പാനിൽ ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇത് ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലോട്ട് ടൊമാറ്റോ കിച്ചപ്പ്, ഹോട്ട് സോസ്, സോയ സോസ് ഇവ ചേർത്ത് നന്നായി ഇളക്കി 1 മിനിറ്റ് നേരം ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുക. ഇതേ സമയം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സോസിൽ വേവിച്ച പാസ്ത ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കുക. മല്ലിയില, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി സെർവ് ചെയ്യാം. ആവശ്യമെങ്കിൽ ഗരം മസാലയും ചേർക്കാം. നമ്മുടെ പാസ്ത അല്ലെങ്കിൽ മാക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.